ഹായ്, വെൽക്കം ടു മിസ്സസ് ഡി ഐ വൈ ഇൻ തായ്ലൻഡ്. ഞാൻ ലക്ഷ്മി ഷിനോജ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി കാൻഡിൽ ഹോൾഡറാണ് കാണിക്കുന്നത്. അതും നിങ്ങളാരും വിചാരിക്കാത്ത ഒരു ഐറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എല്ലാവരും വേസ്റ്റാക്കി കളയുന്ന ഒരു ഐറ്റം വെച്ചിട്ട്. ഇപ്പം മനസ്സിലായില്ലേ എന്താണ് ആ ഐറ്റം എന്ന്? അതെ, ഇത് പാലിൻ്റെ ബോട്ടിലാണ്. മിൽക്ക് ക്യാന് അങ്ങനെയൊക്കെ പറയില്ലേ, സാധാരണ പാല് മേടിക്കുമ്പോൾ കിട്ടുന്ന ഇത്. പാല് കഴിഞ്ഞ് നമ്മൾ എന്തായാലും വേസ്റ്റിലിട്ട് കളയുന്ന ഐറ്റമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ബോട്ടിലെ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ബോട്ടിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് പറഞ്ഞാൽ ഷേപ്പാക്കിയിട്ടൊന്നുമല്ല, സാധാരണയായിട്ട് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ടത് ആ പേപ്പർ കട്ടിങ് ആ ബോട്ടിലേക്ക് വെച്ചിട്ട് അതേ ഷേപ്പിൽ വരച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും ആ ഷേപ്പിന് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മിൽക്ക് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലായിടത്തും ഇതേപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാ ഇത്രയാണ് ഞാൻ ആ ബോട്ടിലിന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മാക്സിമം ആ ബോട്ടിലിന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളാണ് പശ, പിന്നെ ഇതാ ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതില്ലേ സാധാരണ നമ്മളെ ബോട്ടിലൊക്കെ അടപ്പില്ലേ, ജാമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സാധാരണ ബോട്ടിലില്ലേ, അങ്ങനത്തെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതായി കുറച്ച് ഗ്ലിറ്ററും എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ബ്രഷിൽ കുറച്ച് പശയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ ഈ അരികിലൂടെ ഇങ്ങനെ ആ ഗ്ലൂ ആക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ തൊട്ട് പുറകിലും വേണം കേട്ടോ. മറ്റേ സൈഡിൽ നമുക്ക് പിന്നെ ആക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറം ആക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതാ നമ്മൾ ഈ ഗ്ലിറ്ററിൽ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതേപോലെ കിട്ടും. ഇതിപ്പോൾ ഞാൻ പിടിച്ച ആ സൈഡിലും വേണം, അത് നമുക്ക് ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിതാ ഇനി അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഗ്ലൂ ആക്കുക, അതിനുശേഷം ഗ്ലിറ്ററിൽ ടിപ്പ് ചെയ്തെടുക്കുക. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എക്സസ് ഉള്ള ഗ്ലിറ്ററൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ ബ്രഷിൻ്റെ അപ്പുറത്തെ സൈഡ് വെച്ചിട്ട് അല്ലെങ്കിൽ വിരൽ വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി, അതങ്ങ് കൊഴിഞ്ഞു പൊക്കോളും. അപ്പോൾ കണ്ടല്ലോ ഞാൻ അത്രയും ആക്കി എടുത്തിരുന്നു, അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ഇതേപോലെ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സൈഡല്ലേ ചെയ്തുള്ളൂ, ഇനി മറ്റേ സൈഡും ഇതേപോലെ ചെയ്യണേ. നമ്മൾ ഫസ്റ്റിൽ കണ്ട പോലെ തന്നെ ആദ്യം ഗ്ലൂ ആക്കുന്നു, അതിന് ശേഷം ആ ഗ്ലിറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു ബഡ്സോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഈർക്കിലായാലും മതി, അത് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ തന്നെ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡും ചെയ്തു കേട്ടോ. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തൊടുമ്പോഴേക്ക് അതങ്ങ് പോവും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങട്ടെ. അപ്പോൾ ദാ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ അടപ്പില്ലേ, അതിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പണിയും ഇല്ല, ഇത്രയേ നമുക്ക് പണി ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നത് കുറച്ച് പാടാണ്, കാരണം മിൽക്ക് ക്യാൻ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ വെള്ളമൊക്കെ മേടിക്കുന്നത്, അതാകുമ്പോൾ ഓക്കെ, പിന്നെയും നമ്മൾ കുറച്ച് നേരം പിടിച്ച് നിന്നാലൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷേ ഇത് അങ്ങനെ നിൽക്കില്ല, ഇത് കുറച്ച് കട്ടിയുള്ള സാധനമാണ്. അങ്ങനെ ഇതാ ഞാൻ എടുത്ത അടപ്പിൻ്റെ ആ വക്കിന് ഇങ്ങനെ ഗ്ലൂ ആക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ നമ്മളെ പെറ്റൽസ് ബോട്ടിൽ പെറ്റൽസ് ആക്കി കട്ട് ചെയ്തിരുന്നല്ലോ, അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ പുറത്തേക്കൊന്നിങ്ങനെ വെച്ചിട്ട് വേണം, ഇപ്പം വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇങ്ങനെ പുറത്തേക്കൊന്ന് തെറിച്ച് വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അങ്ങനെ ഫസ്റ്റ് ലെയർ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പെറ്റൽസ് ഒന്ന് മടക്കുന്നുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ആ ഏറ്റവും താഴത്തെ ആ കൂർത്ത ഭാഗമല്ല, അല്ലാതെ ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്ത ഭാഗമല്ല, അതൊന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം പെറ്റൽസ് വെച്ചില്ലേ, അത് രണ്ടെണ്ണം വരുന്നതിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. അങ്ങനെ രണ്ടാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞു. ഇതാ മൂന്നാമത്തെ ലെയറാണ് വെക്കുന്നത്. അതും ഞാനിങ്ങനെ ആ അടിഭാഗം മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതും നേരത്തെ പോലെ തന്നെ നമ്മൾ ആ മുമ്പ് വെച്ച ലെയറിൻ്റെ രണ്ടെണ്ണം വരുന്നതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും കാണാൻ ഭംഗി. അങ്ങനെ മൂന്ന് ലെയർ വെച്ചു. ഇത് നാലാമത്തെ ലെയറാണ് വെക്കുന്നത്. അപ്പോൾ നാലാമത്തെ ലെയറിൽ നമ്മൾ അടിമടക്കണ്ട, പകരം ആ പെറ്റലൊന്ന് എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ തന്നെ ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കാനേ ഉള്ളൂ. അപ്പം ഇത് നല്ല ഒരു താമര ഷേപ്പൊക്കെ കിട്ടും. കാരണം നമ്മൾ ഏറ്റവും താഴെ നിന്നാണ് തുടങ്ങിയത്, അതങ്ങനെ വിടർന്ന് വിടർന്ന് പിന്നെ മുകളിലോട്ട് ചെറുതായി ചെറുതായി വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ശരിക്ക്. അങ്ങനെ ഇതാ നമ്മളെ മിൽക്ക് ക്യാൻ വെച്ചിട്ടുള്ള കാൻഡിൽ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ലൈറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. ഇത് നേരിട്ട് കാണാൻ ഇതിലേക്കാൾ ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു ഐറ്റമാണ്. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ കളയുന്ന പാലിൻ്റെ കുപ്പി വെച്ചിട്ടല്ലേ ഉണ്ടാക്കി, അത് വെച്ചിട്ട് ഇത്രയും നല്ലൊരു ഐറ്റം കിട്ടിയില്ല, അടിപൊളി ഐറ്റം കിട്ടിയല്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളെ പരിചയത്തിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്.